റിയാദിലെ ജയിലിൽ മോചനം കാത്തു കഴിയുന്ന നമ്മുടെ റഹീമിന്റെ മോചനത്തിനുള്ള നടപടിക്രമങ്ങൾ ഒരു പടി കൂടി അടുത്തിരിക്കുന്നു എന്ന ആശ്വാസകരമായ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. റിയാദിൽ കൊല്ലപ്പെട്ട അനസ് അൽ ഷഹൽ എന്ന കുട്ടിയുടെ കുടുംബത്തെ കോടതി അധികൃതർ വിഷയവുമായി ബന്ധപ്പെട്ടെന്നും റഹീമിനായി നാട്ടിൽ നിന്നും സ്വരൂപിച്ച തുകയുടെ വിവരങ്ങളും വസ്തുതകളും മറ്റും കൊല്ലപ്പെട്ടയാളിന്റെ ബന്ധുക്കളെ കോടതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് കുടുംബ വക്കീൽ മുബാറക് അൽ ബഹ്താനി പറഞ്ഞതായി റഹീമിന്റെ കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോർണി സിദ്ദീഖ് തുവൂർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പണം സ്വരൂപിച്ചതായും വധശിക്ഷ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് റഹീമിന്റെ കുടുംബം ഇക്കഴിഞ്ഞ 15 അപേക്ഷ സമർപ്പിച്ചിരുന്നതായുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. മോചനത്തിനുള്ള ആദ്യപടിയായി ഗവർണറേറ്റിന്റെ സാന്നിധ്യത്തിൽ ദിയാദനം നൽകി മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് മരിച്ച സൗദി ബാലന്റെ അനന്തരാവകാശികളും കൊടുക്കാൻ തയ്യാറാണെന്ന് പ്രതിഭാഗവും ഒപ്പുവെക്കുന്ന അനുരഞ്ജന കരാർ ഉണ്ടാക്കുകയാണ് അടുത്ത ഘട്ടം. കരാറിൽ തുക ബാങ്ക് അക്കൗണ്ട് വഴിയോ സർട്ടിഫൈഡ് ചെക്കായോ എങ്ങനെ നൽകണമെന്ന് വിവരിക്കും. ഇതനുസരിച്ച് ഇന്ത്യൻ എംബസി തുക നൽകുവാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. ഇതിനെല്ലാം ശേഷമായിരിക്കും കോടതിയുടെ ഔദ്യോഗിക നടപടിക്രമങ്ങൾ ആരംഭിക്കുക. ഇരുവിഭാഗവും തമ്മിലുള്ള അനുരഞ്ജന കരാർ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ റഹീം നിയമസഹായ സമിതിയുടെ മുഖ്യ രക്ഷാധികാരി അഷ്റഫ് വെങ്ങാട്ടിന്റെ നേതൃത്വത്തിൽ റിയാദിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി അടിയന്തര യോഗവും ചേർന്നു. കേസിന്റെ പുരോഗതിയും നാട്ടിൽ സമാഹരിച്ച തുക സൗദിയിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ച ചെയ്യാൻ ഇന്ത്യൻ അംബാസിഡറുമായുള്ള കൂടിക്കാഴ്ചക്ക് അവസരം ചോദിക്കുവാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ നടപടിക്രമങ്ങളും വേഗത്തിൽ അവസാനിപ്പിച്ച് റഹീമിന്റെ നാട്ടിൽ വേഗത്തിലെത്താൻ കഴിയട്ടെ എന്നാണ് ഏവരും പ്രാർത്ഥിക്കുന്നത്.